ം പിയേഷ് സർ ഇപ്പോൾ ഹസ്കർ പൂർണ്ണമായിട്ടും ഇ പി എ ന്യായീകരിച്ചു കൊണ്ടല്ല ഇവിടെ സംസാരിച്ചത് അങ്ങനെ അദ്ദേഹം ചെയ്തുകൂടായിരുന്നു ഇങ്ങനെയൊരു പുകപക ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഹസ്കന്റെ നിലപാട് പക്ഷെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അത് മതിയാകുമായിരുന്നോ പിന്നെ വോട്ടെടുപ്പ് ദിവസമാണ് ഇന്നലെ അതുകൊണ്ട് എത്രത്തോളം അദ്ദേഹത്തിന് പറയാൻ പറ്റുമെന്നുള്ളതിലും ഒരു സംശയമുണ്ട് പക്ഷേ ഇ പി എ അദ്ദേഹം പൂർണ്ണമായി ന്യായീകരിച്ചിട്ടില്ല ഇന്നലെ ജാഗ്രത കുഴപ്പിന്റെ കാര്യം പറഞ്ഞിരുന്നു താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ അല്ലെ ഈ വിഷയത്തിൽ പ്രകാശ് ജാവദേക്കറുമായിട്ട് ഇ പി ബന്ധപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഡീലിന്റെ ഭാഗമാണ് എന്നാൽ അങ്ങനെ അങ്ങനെയാണ് എന്ന് വെളിവാക്കപ്പെട്ട അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഷെയ്ഡി പ്രോസസ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിൽ ഇ ഇ പി ജയരാജൻ മാത്രമല്ല ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ കാര്യം നടത്തുന്നതിന് വേണ്ടി നടക്കുന്ന പ്രകാശ് ജാവദേക്കറും യഥാർത്ഥത്തിൽ ഷേഡി ക്യാരക്ടറാണ് അത് പക്ഷേ ഞാൻ ഈ ചർച്ചകൾ ഒരിടത്തും കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പി മാത്രം ചീത്ത ജാവദേക്കറും നല്ലത് എന്ന നിലക്കാണ് ചർച്ചകളൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഇടപാട് നടത്താൻ നടക്കുന്നവരും അതിന് വിധേയമാകാൻ പോകുന്നവരും ഒക്കെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ കച്ചവടക്കാരാണ് അപ്പൊ രാഷ്ട്രീയത്തിലെ കച്ചവടക്കാരായിട്ട് ഇവർ മാറുന്നുണ്ടെങ്കിൽ പൊതു രാഷ്ട്രീയം പ്രത്യേകിച്ച് നമ്മൾ നിലപാടിന്റെ തറയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ആ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടുകയും അതേപോലെ തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പൊ ഡീല് നടത്തി ജയരാജനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജയരാജൻ അങ്ങോട്ട് ചെല്ലാനാണ് എന്നാണ് ശോഭ സുരേന്ദ്രനെ പറഞ്ഞിരുന്നത് അപ്പൊ അത് നടത്താൻ പോകുന്ന ഒരാൾ അത്ര നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ ഞാൻ എന്തായാലും അങ്ങനെ കണക്കാക്കുന്നില്ല കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ കാശി കൊടുത്തോ മറ്റ് പലതരത്തിലുള്ള ഓഫറുകൾ നൽകിയോ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുനടക്കാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അതേ സ്വഭാവം തന്നെയാണ് ഇ പിക്ക് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സി പി എം അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് രണ്ട് വിഷയങ്ങളാണ് വളരെ ഗൗരവമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ ഇ പി പരിശ്രമിച്ചിരുന്നോ ഒന്ന് രണ്ട് ഇലക്ഷൻ നടക്കുന്ന ഒന്ന് രാവിലെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ കണ്ടു എന്ന് പ്രഖ്യാപിച്ചു ഇതിന്റെ രണ്ടിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നി അടുത്ത ദിവസം നാളെ നടക്കുന്ന ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ് കാരണം പ്രേമേന്ദ്രൻ ഊണ് കഴിക്കാൻ പോയതിനെ കുറിച്ച് നടത്തിയിരുന്ന ചർച്ചകളിലൊക്കെ എത്ര ശക്തമായിട്ടാണ് അതിനെ എതിർത്തിരുന്നത് സി പി എം അതുപോലെയുള്ള ഒരു സ്വഭാവം അവരുടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യയുടെ കൺവീനർ നടത്തി കഴിഞ്ഞാൽ അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും നടപടിക്ക് അത് വിധേയമാക്കുകയും ചെയ്യേണ്ടി വരും അല്ലെ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ് വെറും സംഭാഷണം മാത്രമാണ് സൗഹൃദ സംഭാഷണം മാത്രമാണ് അതൊക്കെ വളരെ കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ടൊരു ബാധ്യതയാണ് എന്നു വച്ചാൽ സി പി എം എത്തിയിരിക്കുന്ന വലിയൊരു ഡയലമയിലാണ് ആ ഡയലമയെ പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തന്നെ അത്തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശ്രീ എൻ എം പി എസ് മറ്റൊരു കാര്യമുണ്ട് താങ്കൾ പറഞ്ഞു ഈ പ്രകാശ് ജാവ്ദേർ അദ്ദേഹവും ഒരു ഷേഡി ക്യാരക്ടറാണ് കാരണം ഇങ്ങനെയുള്ള ഡീലുകൾ നടത്തുന്ന ആൾ എന്ന് അപ്പോൾ ഈ ഡീലിന് വശംവതരാകുന്ന നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്ന് ഓരോ മണിക്കൂറിലും പറയുന്ന ആളുകളാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ അതിൽ കെ സുധാകരനെ പോലും അവർ വിട്ടു കളയുന്നില്ല സുധാകരൻ ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് പോകും അതിനുള്ള ഡീലായിക്കഴിഞ്ഞു കെ പി സി സി പ്രസിഡൻറ്റ് ആയില്ലായിരുന്നുവെങ്കിൽ എപ്പോഴേ ബി ജെ പിയിലായനെ അതായത് ഇന്ന് കോൺഗ്രസ് നാളെ ബി ജെ പി ഇത് മുഴക്കൊണ്ടിരിക്കുന്നവരാണ് സി പി എമ്മിന്റെ നേതാക്കൾ അപ്പോൾ എല്ലാ പാർട്ടികളിലും ഇതുണ്ട് എന്നൊരു സന്ദേശം കൂടി നൽകുകയാണല്ലോ ഇവിടെ അതിന് സംശയമില്ലല്ലോ അതല്ലേ ഇപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറയുന്ന പോലെ ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി എന്ന് പറയുന്നതിൽ ഒരു തർക്കമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്